മാത്യൂസ് ജോർജ്, ഇവിടെ ഇതിപ്പോൾ ഈ പാർട്ടി എൻ സി പി മാണി സി കാപ്പനെ ഒറ്റക്കാക്കുകയാണ് എന്ന തോന്നലല്ലേ ശ്രീ മാത്യൂസ് ജോർജ് നാട്ടുകാർക്കുണ്ടാവുക? അതായത് അദ്ദേഹം ശ്രീ ഷുക്കൂർ ഇപ്പോൾ ശരിയാമണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ എത്രയോ വർഷമായിട്ട് മത്സരിച്ചു, ആ വിജയിച്ചു, ആ സീറ്റ് പിടിച്ചെടുത്തു, എന്നിട്ട് തോറ്റയാൾക്ക് തന്നെയും ആ സീറ്റ് കൈമാറിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന തീരുമാനമല്ലേ, നിലപാടല്ലേ താങ്കളടക്കമുള്ള എല്ലാ നേതാക്കളും സ്വീകരിക്കേണ്ടത്? അത് ആ നിലപാടിനൊപ്പം നിന്നുകൊണ്ട്, അതായത് മാണി സി കാപ്പൻ്റെ ഈ നിലപാടിനൊപ്പം നിന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടതായിരുന്നില്ലേ എൻ സി പി? എന്തുകൊണ്ടാണ് ആ തീരുമാനം പ്രഖ്യാപനം ഇപ്പോഴും ഉണ്ടാകാത്തത്? ഇതിനകത്ത് ഒരു മറുപടി പറയുമ്പോൾ, ഈ കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവാണ് ബഹുമാനനായ ശ്രീ ഷുക്കൂർ. അവർക്ക് അദ്ദേഹം എടുത്ത ഒരു നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹം സംഘടനാ മര്യാദകളെക്കുറിച്ചും രാഷ്ട്രീയമായ മര്യാദകളെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും ശ്രീ മാണി സി കാപ്പൻ എടുത്ത വ്യക്തിപരമായ തീരുമാനത്തെ മഹത്വവൽക്കരിക്കാൻ ഒരു ശ്രമമാണ് ശ്രീ ഷുക്കൂർ നടത്തിയത് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ശ്രീ മാണി സി കാപ്പൻ പാലാ സീറ്റ് പിടിച്ചെടുത്തു. അതിൽ നേരത്തെ ശ്രീ ബഹുമാന്യനായ സമ്പത്തൊക്കെ സൂചിപ്പിച്ച പോലെ ധാരാളം ഘടകങ്ങളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ വളരെ ഫലപ്രദമായി ജനങ്ങളിൽ എത്തിച്ചത്. ഞാൻ ഒരു 10-15 ദിവസം അവിടെ താമസിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പൊ എനിക്കതറിയാം, മനസ്സ് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നത്തെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിട്ടയായ പ്രവർത്തനവും മാണി സി കാപ്പന്റെ വ്യക്തിപരമായ പ്രഭാവവും ഇതെല്ലാം അതിന്റെ പിന്നിലുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ജയിക്കുന്നത്. പക്ഷെ അദ്ദേഹം ജയിച്ചത് എൻ സി പിയുടെ പ്രതിനിധിയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിട്ടുമാണ്. അങ്ങനെ വരുമ്പോൾ ആ സീറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തർക്കമുണ്ടായാൽ യഥാർത്ഥത്തില് ഈ പാർട്ടിയുമായി ആലോചിച്ച്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തേണ്ടതിന് പകരം ഇന്ന് അദ്ദേഹം ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ് ഞാൻ യു ഡി എഫിലേക്ക് പോവുകയെന്നുള്ളത്. അത് ഒരു രാഷ്ട്രീയമായ മര്യാദയ്ക്കും സംഘടനാപരമായ മര്യാദയ്ക്കും യോജിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ എൻ സി പി അദ്ദേഹത്തെ കൈവിട്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. പിന്നെ അതുപോലെ തന്നെ ബഹുമാന്യനായ ഷുക്കൂർ പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന ശ്രമം എന്ന് പറയുന്നത് എൻ സി പിയുടെ ഒരു ഘടകത്തെ പിളർത്തി കൂടെ നിർത്താനാണെന്നുള്ളത്. അത് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം എൻ സി പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി, എൻ സി പിയുടെ രാഷ്ട്രീയ കക്ഷി രൂപം പോകുന്നതിന് മുൻപ് കോൺഗ്രസ് എ ആയിരുന്നു, കോൺഗ്രസ് എസ് ആയിരുന്നു. അത് ശ്രീ ഷുക്കൂറിനും അറിയാമെന്ന കാര്യമാണ്. അന്ന് തൊട്ട് ഏകദേശം 40 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എൻ സി പി എന്ന് പറയുന്നത്. എൻ സി പി ഇപ്പൊ രൂപം കൊണ്ടിട്ട് കുറെ വർഷങ്ങളെ ആയിട്ടുള്ളെങ്കിൽ അതിന് മുമ്പിലത്തെ അതിന്റെ ഒരു രൂപം കൂടെ നമ്മൾ മനസ്സിലെടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എൻ സി പിയുടെ ഒരു ഘടകത്തെ ഭിന്നിപ്പിച്ച് കൂടെ നിർത്താനുള്ള ഒരു ശ്രമം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ആവശ്യമില്ല. ശ്രീ മാണി സി കാപ്പൻ എൽ ഡി എഫ് മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് ചിലപ്പം ശരിയോ തെറ്റോ, അദ്ദേഹത്തിന് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ തീരുമാനം തികച്ചും വ്യക്തിപരമാണ്. ആ വ്യക്തിപരമായ തീരുമാനത്തിനോട് ഒപ്പം നിൽക്കേണ്ട ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടക കക്ഷിയായ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്കില്ല. ചോദ്യമുണ്ട് ശ്രീ മാത്യൂസ് ജോർജ്, അവിടെ താങ്കൾ പറഞ്ഞതിൽ കുറേയേറെ ഈ മുന്നണി സംവിധാനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് എന്ന് ആ ആംഗിളിൽ ആലോചിക്കുമ്പോൾ ശരിയുണ്ടാകും. പക്ഷെ അപ്പോഴും ശ്രീ മാത്യൂസ് ജോർജ്, ഇവിടെ ചില കാര്യങ്ങളിൽ ചില അനീതികൾ വളരെ പ്രകടമായിട്ട് തന്നെയും പെട്ടെന്ന് തന്നെയും മനസ്സിലാക്കപ്പെടാവുന്ന അനീതികൾ ഉണ്ടാകുമല്ലോ. വളരെ പെട്ടെന്ന് തന്നെ പ്രകടമായിട്ടും ഉടനടിയും പ്രതികരിക്കാവുന്ന അനീതികൾ ഉണ്ടാകുമല്ലോ. അത്ര ഒരു അനീതിയായിട്ട് ഇതിനെ കാണാൻ പറ്റുന്നതല്ലേ ഉള്ളൂ ശ്രീ മാത്യൂസ് ജോർജ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 50 വർഷം ഈ നാട്ടിലെ യു ഡി എഫിൻ്റെ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാൾ സ്വന്തം കൈവശം വെച്ച മണ്ഡലം, ആ മണ്ഡലം അദ്ദേഹത്തിൻ്റെ കാലശേഷത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിച്ച് ഇടതുപക്ഷത്തേക്ക് ചേർത്ത ഒരാൾക്ക് ഹൃദയവേദന ഉണ്ടാവുകയില്ലേ ശ്രീ മാത്യൂസ് ജോർജ്? ഹൃദയവേദന ഉണ്ടാവുകയില്ലേ? എൻ്റെ മണ്ഡലം എന്നിട്ട് എന്നോട് പറയുകയാണ് മാറി നിൽക്കണമെന്ന്. അതൊരു വേദനയല്ലേ? ആ വേദനക്കൊപ്പം നിൽക്കാനുള്ള നിലപാട് സ്വീകരിക്കുക എന്നതുകൂടെ പാർട്ടി മര്യാദയുടെ ഭാഗമായിട്ട് വരില്ലേ ശ്രീ മാത്യൂസ് ജോർജ്? അത് എൻ സി പി പാലിച്ചിട്ടില്ല എന്ന് കുറേയേറെ ആളുകൾക്ക് തോന്നില്ലേ? അദ്ദേഹത്തിന് ഹൃദയവേദന ഉണ്ടാകും എന്നുള്ള ഒരു വാദത്തെ ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ അതിനപ്പുറമുള്ള ചില രാഷ്ട്രീയമായ ധാരണകളും രാഷ്ട്രീയമായ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇല്ലേ സമൂഹത്തിൽ? അതായത് എൻ സി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ അവിടെ ഒരു സീറ്റ് എന്നുള്ളതല്ലോ പ്രശ്നം. ഇതിനു മുമ്പ് എൻ സി പിക്ക് അങ്ങനെ ചില സാക്രിഫൈസസ് നടത്തേണ്ടി വന്നിട്ടുള്ള ചില വിട്ടുവീഴ്ചകൾ, ഉദാഹരണം പറഞ്ഞാൽ ദീർഘവർഷം വടകരയെ പ്രതിനിധീകരിച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ ഗർജിക്കുന്ന സംഭവം എന്ന് വിശേഷിപ്പിച്ച ആളായിരുന്നു ശ്രീമാൻ കെ പി ഉണ്ണികൃഷ്ണൻ.
ആ സീറ്റ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ധാരണ പ്രകാരം എൻ സി പിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അന്നേരം ഒന്നും എൻ സി പി മുന്നണി മാറ്റത്തെക്കുറിച്ചല്ല ജനിച്ചത്. അതുകൊണ്ട് തന്നെ ശ്രീ മാണി സി കാപ്പന് ഈ തീരുമാനം ദുഃഖകരമായിരിക്കാം, അദ്ദേഹത്തിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷെ ആ സമയത്ത് അത് രാഷ്ട്രീയമായ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കുവാനും ആ സംവിധാനത്തെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിന് പരിഹാരം തേടുവാനോ ഉള്ള ഒരു കൂട്ടായ ശ്രമം നടത്തുന്നതിന് പകരം എൻ സി പിയോട് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനീതി കാണിച്ചു, അതുകൊണ്ട് തന്നെ ഈ മുന്നണി വിട്ടുപോകേണ്ടതാണ് യുക്തം എന്നുള്ള ഒരു ചിന്ത രൂപപ്പെടുത്തിയെടുക്കുകയും അങ്ങനെ ഒരു ആശയം രൂപപ്പെടുത്തിയെടുക്കുകയും ഒടുന്നനവേ അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തത്, അത് രാഷ്ട്രീയമായ ഒരു മാന്യതയ്ക്ക് ഒരു രാഷ്ട്രീയമായ ഒരു സദാചാര ബോധത്തിന് നിരക്കുന്നതല്ല എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ബഹുഭൂരിപക്ഷ പ്രവർത്തകരുടെ അഭിപ്രായം തന്നെയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എ